നമസ്കാരം. ഈ മാപ്രകൾക്ക് ഇതെന്ത് പറ്റി? മാപ്ര ഈ പുതിയൊരു വാക്കാണ്. ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയ ഇങ്ങനൊരു വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. മാപ്ര എന്ന് വെച്ചാൽ മാമ മാധ്യമപ്രവർത്തകരെ ചുരുക്കി വിളിക്കുന്ന പേരാണ്. അങ്ങനെയൊരു കൂട്ടരും ഈ കേരളത്തിലുണ്ട്. കുറച്ച് നാളായിട്ട് പക്ഷേ മാതൃഭൂമി പോലുള്ള ചാനലുകൾക്ക് ഇതെന്ത് പറ്റി എന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. മുൻപൊക്കെ സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെങ്കിൽ പോലും വളച്ചൊടിച്ച് കൊടുത്തുകൊണ്ടിരുന്ന പലരും ഇന്ന് അത് കേജ്രിവാളിൻ്റെ പാർട്ടിക്ക് എതിരാവും എന്നറിയാമായിട്ടും വളരെ സത്യസന്ധമായിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ തയ്യാറാവുന്നു. അത്ഭുതകരമായിരിക്കുന്നു. എന്താണ് സംഗതി എന്നല്ലേ ഇതാ കണ്ടു നോക്ക്. ശ്രീ ഷൈബു മഠത്തിൽ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ് പിന്നീട് ആം ആദ്മി പാർട്ടിയായി രൂപം മാറിയത്. യു പി എ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ തെരുവിൽ സമരം ചെയ്ത ആളുകൾ സംശുദ്ധ ഭരണത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ശ്രീ കെ വി എസ് പറഞ്ഞതുപോലെ ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ്. മനീഷ് സിസോദിയ ഉടൻ ജയിലിൽ പോകും. മനീഷ് സിസോദിയയുടെ ഈ ലിക്വർ പോളിസി സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ ശ്രീ കെ വി എസ് പറഞ്ഞതിനേക്കാൾ രൂക്ഷമാണ്. അതിലെ ഒരു വാചകം, ഡെലിബറേറ്റ് ആൻഡ് ഗ്രോസ് പ്രൊസീജിയറൽ ലാപ്സസ് ടു ഗിവ് അൺഡ്യൂ ബെനിഫിറ്റ്സ് ടു ലിക്കർ ലൈസൻസീസ് എന്നാണ്. അതിന് കിക്ക് ബാക്സ് കിട്ടിയതായി ആരോപിക്കപ്പെടുന്നു. 150 കോടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടി. അതാണ് കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടായി മാറിയത്. കോൺക്രീറ്റ് കേസാണ്. അതപ്പോ ബി ജെ പി ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന സ്ഥിരം വാചകത്തിനകത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കത് ലളിതമായി പറയാം. ഷൈബു മഠത്തിൽ ലിക്വർ ബിസിനസ്സിൽ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ ഗവൺമെന്റിന്റെ മോണോപ്പൊളി ആയിരുന്നു. അത് മാറ്റി അത് പ്രൈവറ്റൈസ് ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ ഔട്ട്ലെറ്റുകൾ പെർമിറ്റ് ചെയ്തു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് അഴിമതി ഒഴിവാക്കാനായിരുന്നെങ്കിൽ 2021 നവംബറിൽ റോൾ ഔട്ട് ചെയ്ത പോളിസി പിന്നെ എന്തിനാണ് ഇപ്പോ പിൻവലിച്ചത്? അത് നിങ്ങൾ പറയുന്നത് പോലെ സംശുദ്ധി കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ ഒരു കൊല്ലം ആവുന്നതിന് മുമ്പ് പിൻവലിക്കണ്ടല്ലോ. അവിടെയാണ് താങ്കൾ പറഞ്ഞു ഈ ബിഡിംഗ് നടത്തിയെന്ന്. നോക്കൂ, ബിഡിംഗിൽ വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്തായിരുന്നു? അതായത് ലാർജ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ മാത്രം ഫേവർ ചെയ്യുന്ന ക്ലോസ് അതിനകത്ത് വന്നു. 150 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമേ FL1 ലൈസൻസിന് വേണ്ടി ബിഡ് ചെയ്യാൻ കഴിയൂ എന്ന വ്യവസ്ഥ വെച്ചു. അതുതന്നെയാണ് അതിന്റെ പ്രശ്നം. എന്തിനായിരുന്നു അത്? 150 കോടി ടേൺ ഓവർ തുടർച്ചയായി 3 വർഷമുള്ള കമ്പനികൾക്ക് മാത്രമേ FL1 ലൈസൻസിന് വേണ്ടി ബിഡ് ചെയ്യാൻ കഴിയൂ എന്ന വ്യവസ്ഥ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ രാജ്യത്തെ 2 പ്രധാനപ്പെട്ട വൻകിട ലിക്കർ ലൈസൻസുകൾക്ക് മാത്രമേ അവിടെ ആ ബിഡിംഗിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇൻഡോ സ്പിരിറ്റിനും ബ്രിൻകോ സ്പിരിറ്റിനും, ഈ രണ്ട് കമ്പനികൾക്ക്, ഈ രണ്ട് കമ്പനികളുടെയും ഉദ്യോഗസ്ഥരെ, ഈ രണ്ട് കമ്പനികളുടെയും ഉടമസ്ഥരെ ഈ മനീഷ് സിസോദിയ ഡൽഹി ഒബ്രോയ് ഹോട്ടലിൽ വെച്ച് കണ്ടുവെന്നും കിക്ക് ബാക്ക് വാങ്ങിച്ചുവെന്നുമാണ് സിബിഐയുടെ കേസ്. അവരെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ ഒരു പോളിസി ഉണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കുന്ന ഒരു പോളിസി കെജ്രിവാൾ സർക്കാരിന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു പോളിസി. ഇവിടെ അഭിലാഷ് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം ആപ്പാണേലും ഏത് പാർട്ടിയാണേലും അതിനുള്ളിലുള്ള ആ അഴിമതിയെപ്പറ്റി വ്യക്തമായി തന്നെ പ്രതിപാദിക്കുകയാണ്. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ കെജ്രിവാളിന്റെ പാർട്ടി അഴിമതി ചെയ്യില്ല എന്ന തരത്തിൽ ആയിരുന്നു അവർ അവതരിപ്പിക്കുക. പക്ഷേ ഇവിടെ നോക്കൂ, അഴിമതി എങ്ങനെയാണ് ചെയ്തതെന്നും ഏത് രീതിയിൽ കൂടെയാണ് ചെയ്തതെന്നും പോലും അഭിലാഷ് വിളിച്ചു പറയുന്നുണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയ അത്ഭുതത്തോട് ചോദിക്കുന്നത്, ഈ മാപ്രകൾക്ക് ഇതെന്ത് പറ്റിയെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.